ദേവാമൃതം. ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആത്മാവില്ലാത്ത ശരീരം പോലെ ചലനമറ്റതാണ് ദേവചിന്തയില്ലാത്ത മനസ്സും. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. ഗുരുമാർഗത്തിലേക്ക് സ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഏറ്റവും ലളിതമായി അദ്വൈത വേദാന്തത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുവിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള കൃതിയായിട്ടുള്ള ദൈവദശകം നമ്മളൊക്കെ 99% ആളുകൾ അത് കാണാതെ ചൊല്ലുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. ഇത്രയും ലളിതമായിട്ട് ഉപനിഷത്തിൻ്റെ സാരത്തെ, അദ്വൈതത്തിൻ്റെ സാരത്തെ 10 കൊച്ചു പദ്യങ്ങളിലായി ഗുരു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്രയോ ഗഹനമാണ്. ലളിതമാണെന്ന് പറയുമ്പോഴും എത്രയോ ഗഹനമാണ് ഓരോ പദങ്ങളും. പക്ഷേ ആ പദങ്ങളെ നമ്മളൊന്ന് എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭയം വരികയാണ്. കാരണം നമ്മൾക്ക് പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ഒരു ധൈര്യം ഇന്നില്ല. ഇന്ന് മാത്രമല്ല, അത് പലപ്പോഴും അത് പണ്ടുകാലം തുടങ്ങി നമുക്ക് വസ്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കിയിട്ട് പലതിനെയും നേരിടുന്നതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ മനസ്സിനെ വേറെ ഏതെങ്കിലും തലത്തിലേക്ക് തിരിച്ചുവിടും. ഈ ഭയത്തെയാണ് നമ്മുടെ സമൂഹത്തിൽ പലരും നമ്മളെ ദുരുപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നത്. ഭയം അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഫിയർ. അപ്പം ഈ ഭയത്തെ എങ്ങനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം, അത് ആധ്യാത്മിക വഴിയിലുള്ളവരായാലും ശരി, രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിലും ശരി, സാംസ്കാരിക രംഗത്താണെങ്കിലും ശരി, ഏത് ലെവലിൽ നമ്മൾ നോക്കുമ്പോഴും ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്ന ഭയത്തെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മൾക്ക് നേരിടണമെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഭാവത്തെ, സത്തയെ തിരിച്ചറിയണം. അഭയേ ഭയദർശിനഃ, മഹർഷി പറയും, നീ ഭയമില്ലായ്മയിൽ ഭയത്തെ ദർശിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു മായ, നമ്മുടെ തെറ്റിദ്ധാരണ, നമ്മൾ ഒന്നിനെ വേറൊന്നായിട്ട് കാണുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു തിരിച്ചറിവ് തരുവാൻ വേണ്ടിയിട്ടാണ് ഗുരു ദൈവദശകത്തിലൂടെ ശ്രമിക്കുന്നത്. കാരണം ദൈവത്തെ വളരെ ലളിതമായിട്ട് ഗുരു അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ഗുരു പറയുകയാണ്, നീ സത്യം, ജ്ഞാനം, ആനന്ദം. അത് പുറത്തുള്ള ദൈവത്തെക്കുറിച്ചല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന തത്വത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ, സാക്ഷിയെ ചൂണ്ടിക്കാട്ടിയിട്ടാണ്. ദൂരെയുള്ള ഒരു ദൈവത്തെയല്ല, ദൂരത്തിലൊരു ദൈവവുമില്ല. അത് നമ്മളുടെ ഓർമ്മ വെച്ച നാൾ തുടങ്ങി അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ പറഞ്ഞാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്, ഭയപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് പുറത്തെവിടെയോ ആണ്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, അങ്ങനെയല്ല, ആ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ്. അത് ദൂരത്തിലല്ല, അത് ഏറ്റവും അടുത്താണ്. ഈശവാസ്യ ഉപനിഷത്ത് പറയും, തദ്ദൂരെ തത് അന്തികേ. അത് ദൂരെയുമാണ്, അടുത്തുമാണ്. പക്ഷേ ഇത് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. നമ്മുടെ ശീലം എല്ലാത്തിനെയും ദൃശ്യമായി കണ്ടുകൊണ്ട് അനുഭവിക്കുവാനുള്ള ഒരു ശീലമാണ്. അതുകൊണ്ട് ഈശ്വരനെയും നമ്മളെന്താ വിചാരിക്കുന്നത്, അതിനെ കണ്ട് നമുക്ക് ആസ്വദിക്കാം, സാക്ഷാത്കരിക്കാം. അത് സാധ്യമല്ല എന്നാണ് ഗുരുവിനെ പോലുള്ള മഹർഷിമാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ കാണുവാൻ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തതും അതേ സമയത്ത് നമ്മളെല്ലാത്തിനെയും കണ്ട് അനുഭവിക്കുന്നതുമായിട്ടുള്ള ആ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം.
അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ സത്ത എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അതിലേക്കാണ് ഗുരു ദൈവദശകം നമ്മളെ കൊണ്ടുപോകുന്നത്, കാട്ടി നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വളരെ ലളിതമായി എങ്ങനെയാണ് ഗുരു ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ദേവാമൃതം.